നമസ്കാരം. മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആകെ രണ്ട് സംസ്ഥാനങ്ങൾ മാത്രം സ്വന്തമായുള്ള കോൺഗ്രസ്, അതുപോലെ തന്നെ രണ്ട് സംസ്ഥാനങ്ങൾ സ്വന്തമായുള്ള ആം ആദ്മി പാർട്ടി. രണ്ട് സംസ്ഥാനങ്ങളുടെ ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത്. സംസ്ഥാനം തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ബി ജെ പിക്ക് ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളൊക്കെ അവർക്ക് തീരെഴുതി കൊടുത്തതുപോലെയാണ് അവരുടെ ഭരണമൊക്കെ കണ്ടാൽ. യു പിന് യോഗിക്ക് മാത്രം സ്വന്തം, മോദിയുടെ സ്വന്തം എന്നൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നുന്നു യു പിയിലെ മുഴുവൻ ആളുകളും യോഗിക്കും മോദിക്കും ഒക്കെയാണ് വോട്ട് ചെയ്തത്. ഇവിടെ പറഞ്ഞു വരുന്നത് ഗുജറാത്തിലെയും അതോടൊപ്പം തന്നെ കർണാടകയിലെയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ്. കർണാടകയിൽ ഡി കെ ശിവകുമാർ എന്ന ശക്തനായ നേതാവ് അതിശക്തമായി മുന്നേറുമ്പോൾ അവിടെ ബസവരാജ് ബൊമ്മ ഇടറുകയാണ്. ബി എസ് യെദ്യൂരപ്പയും അദ്ദേഹത്തിന്റെ മകനുമൊക്കെ ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. അവർ ഇപ്പോഴുള്ള ബി ജെ പിയുമായിട്ട് ഒരു റിവോൾട്ടിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു ഒളിപ്പോരിലാണ്. അവർക്ക് ഈ നേതൃത്വത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ബി എസ് യെദ്യൂരപ്പയെ കൊണ്ട് രാജിവെച്ച നേതൃത്വത്തെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തന്നെയാണ് അവിടെ ഷിമോഗയിലുള്ള നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. ബി എസ് യെദ്യൂരപ്പ കാരണം തന്നെയാണ് ഇക്കുറി ബി ജെ പിക്ക് അധികാരം കിട്ടിയത്. അതിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രായത്തിനതീതമായിട്ടുള്ള പക്വതയും അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യവും ഒന്ന് വേറെ തന്നെയാണ്. നമുക്കറിയാം 2013 ബി എസ് യെദ്യൂരപ്പ കെ ജെ പി എന്നൊരു കർണാടക ജനതാ പക്ഷ എന്നൊരു പാർട്ടി ഉണ്ടാക്കി ബി ജെ പിയുടെ അടിവേര് ഇളക്കിയിട്ടുണ്ട് ഒരിക്കൽ കർണാടകയിൽ. മോദി പിന്നെ അനുരഞ്ജനത്തിന് ചെന്നപ്പോൾ ബി എസ് തയ്യാറായതിൻ്റെ ഭാഗമായിട്ടാണ് ഒടുവിൽ അടുത്ത ലോക്സഭയിൽ അദ്ദേഹത്തിന് എളുപ്പത്തിൽ ജയിക്കാൻ കഴിഞ്ഞത്. ഇക്കുറി ഗുജറാത്തിൻ്റെ കാര്യത്തിലും സംശയമൊന്നുമില്ല. അവിടെ പ്രാദേശിക MLA മാരുടെ കണക്കെടുത്ത് നോക്കിയാൽ വലിയ നഷ്ടമൊന്നുമില്ല. മൂന്നിലൊന്ന് സീറ്റുകളിൽ കൂടുതൽ കോൺഗ്രസിനുണ്ട്. ഏകദേശം 35% കൂടുതൽ സീറ്റുകൾ എല്ലാ തവണയും കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലും 2001 മുതലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വലിയ വിജയമൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കോൺഗ്രസ്സിന് അവിടെ മുഖ്യപ്രതിപക്ഷ സ്ഥാനം കിട്ടുന്നുണ്ട്. പലയിടത്തും പല രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന കോൺഗ്രസ് പൊളിഞ്ഞു തുലഞ്ഞുപോയി എന്നൊക്കെയാണ്. അവർ മനസ്സിലാക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എത്ര കാലം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആകെ കിട്ടുന്നത് 1-2 സംസ്ഥാനം. ആ സംസ്ഥാനത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് കൂടുതൽ കോൺഗ്രസ്സിനെ ചൊറിയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഗുജറാത്തിലൊരു പ്രതീക്ഷ എന്നത് ജിഗ്നേഷ് മെവാനിയും ഹാർദിക് പട്ടേലുമാണ്. പട്ടീദാർ സമുദായം ഒറ്റക്കെട്ടായി കൂടെ നിന്നാൽ ഈ യുവ നേതാവിന് ഒരുപക്ഷെ മുഖ്യമന്ത്രി കസേര പോലും ചിലപ്പോൾ പ്രാപ്തമാകാൻ സാധ്യതയുണ്ട്. ജിഗ്നേഷ് മെവാനി സ്വതന്ത്രനായി കോൺഗ്രസ് പിന്തുണയോടുകൂടി കഴിഞ്ഞ തവണ ഗുജറാത്തിൽ നിന്നും MLA ആയ വ്യക്തിയാണ്. ഒരു വലിയ ഏട് എന്ന് തന്നെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വിജയമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയം. രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച വിജയമാണ് ജിഗ്നേഷ് മെവാനിയുടെ വിജയം. ഇക്കുറിയും ജിഗ്നേഷ് മെവാനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ അത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക് കയറും എന്നത് ഇരട്ടി സന്തോഷമായി അവർ കണക്കാക്കുന്നു. ഇത്തരത്തിൽ ഒരു പറ്റം നേതാക്കളുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് രണ്ട് സംസ്ഥാനം പോയി കിട്ടിയെന്ന് വിചാരിച്ച് തുലഞ്ഞുപോയി എന്ന് കരുതുന്നവരോട് കൃത്യമായി ശശി തരൂർ പറഞ്ഞ ഒരു അക്കത്തിൻ്റെ കണക്ക് തന്നെ പറയുന്നു. 753 MLA മാരുള്ള 1440 BJP MLA മാരോട് കൃത്യമായിട്ടെങ്കിലും കിടപിടിക്കാൻ കഴിയുന്ന ഒരേ ഒരു പാൻ ഇന്ത്യ പാർട്ടിയേ ഉള്ളൂ. അത് കോൺഗ്രസ് തന്നെയാണ്. തൽക്കാലം 2 സ്ഥാനം ആരും ഏറ്റെടുക്കാൻ വരണ്ട. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.